നിയമസഭയിൽ ഒരു മന്ത്രി പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞോട്ടെ. ശ്രീ ബാബുരാജ് നിയമസഭയിൽ മന്ത്രിയല്ല, മുൻമന്ത്രിയായിരുന്ന ഒരാൾ, ഇപ്പോൾ എം എൽ എ ആണ്. കേരളയിൽ വന്നാൽ വെള്ളപ്പൊക്കം വരുമെന്ന് അന്ധവിശ്വാസം, പാറ പൊട്ടിച്ചാൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് അന്ധവിശ്വാസം, കാടില്ലാതായാൽ കാട്ടുപന്നി ഇറങ്ങുമെന്ന് അന്ധവിശ്വാസം പറഞ്ഞത് അങ്ങ് നേരത്തെ പറഞ്ഞ ഒരു ഒരു എന്താ പറയുക, ബൂർഷ്വാ നയങ്ങൾക്കെതിരെ നിരന്തരം പോരാടുന്ന തൊഴിലാളി വർഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് സ്വയം നടിക്കുന്ന ചിലരാണ്. നോക്കൂ, ഈ രീതിയിലുള്ള തീരുമാനങ്ങൾ മാത്രമല്ല, ഈ ഈ 30/10/2021 ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഉത്തരവ്, ഈ ഉത്തരവിലൊക്കെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്, ഞാനിതിൽ ഭയപ്പെടുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ, അവിടെ ഇവിടെയൊക്കെ കുറ്റി അടിച്ചിടുക, എന്നിട്ട് ഇതൊന്നും നടക്കാതെ ഇങ്ങനെ ആ കുറ്റി ഇങ്ങനെ ഒരു കൂടോത്ര കുറ്റിയായി പാവപ്പെട്ടവരുടെ തലയിൽ ഇടുത്തി പോലെ ഇങ്ങനെ നിൽക്കുക, ഇതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. എന്തിനാണ് അത് കാണിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത്. ഇപ്പോൾ 80 രൂപയ്ക്ക് കോഴി ഉറപ്പാക്കും എന്ന് പറഞ്ഞൊരു വമ്പൻ പ്രഖ്യാപനം ഉണ്ടായിരുന്നു, പ്രേക്ഷകർക്ക് അത് ഓർമ്മയുണ്ടാകും. 80 രൂപയ്ക്ക് ഞങ്ങൾ നാളെ തൊട്ട് കോഴി ഉറപ്പാക്കും. അതുപോലെയായിരുന്നു ഈ കേരളയുമായി ബന്ധപ്പെട്ട് ബാങ്കുകൾക്ക് ഇപ്പം ഞങ്ങൾ ചെവി പിടിക്കുന്നു. എന്ത് നടന്നു? ഇതൊക്കെ വെറും വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങുമ്പോൾ, വെറും വാക്കുകൾ മാത്രമായി ഒതുങ്ങുമ്പോൾ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരാണ്. ഞാൻ ഭയപ്പെടുന്ന ഒരേ ഒരു കാര്യം, ഈ വിഷയത്തിൽ ഭൂമി ഏറ്റെടുക്കൽ അത് തന്നെയാണോ ഈ സർക്കാരിൻ്റെ ലാൻഡ് അക്വസിഷൻ, അത് മാത്രമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ കാണുമ്പോൾ എങ്ങനെ നമുക്ക് പറയാതിരിക്കാൻ കഴിയും? ശ്രീ ജയസൂര്യൻ, അതായത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പിന്നിലുള്ള അജണ്ട വികസനത്തിന് വേണ്ടി ഞങ്ങൾ ഒരുക്കമാണ് എന്ന് ഉള്ള ഒരു പ്രചരണം നടത്തുകയും അതിന്റെ പേരിൽ ഒരു വലിയ ബഡ്ജറ്റ് ഉള്ള പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ വലിയ ബഡ്ജറ്റിലാണ് ഗവൺമെന്റിനും ഗവൺമെന്റിന് പിന്നിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കും ലക്ഷ്യം വെച്ചിട്ടുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പണമുണ്ടാക്കാനുള്ള ഒരു നല്ല മേഖലയായി അവരതിനെ കാണുന്നു. കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പരിസ്ഥിതി ആഘാത പഠനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ചെലവെഴുതിക്കൊണ്ട് കോടാനുകോടി രൂപ ഇവിടെ ഖജനാവിൽ നിന്ന് ചെലവഴിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. എന്നാൽ ഖജനാവിൽ പണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഖജനാവിൽ പണമില്ല. അപ്പൊ അതിന്റെ പേരിൽ കൂടുതൽ വായ്പ എടുക്കുക, ഈ വായ്പ എടുക്കുന്നത് ഇതിന്റെ ആഘാത പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ ഫണ്ട് മുഴുവൻ പാർട്ടിക്ക് സ്വന്തമായി ഉപയോഗിക്കാവുന്ന തരത്തിൽ അജ്ഞാതമായ മേഖലകളിലേക്ക് മാറ്റുന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള തന്ത്രമല്ല ഇത്, ആത്മാർത്ഥമായ ഒരു നീക്കമായിരുന്നു എങ്കിൽ ഇന്ന് പ്രധാനമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രി പങ്കെടുത്ത സമയത്ത് മുഖ്യമന്ത്രിക്ക് ഇത് പറയാമായിരുന്നു. പ്രധാനമന്ത്രി എത്രയോ വികസന പദ്ധതികളെ കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞു, അതിന് കേരളത്തിലേക്ക് കൊടുത്ത പണത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ മാത്രമല്ല റെയിൽവേ പദ്ധതികൾ തന്നെ പലതും അദ്ദേഹം ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ആ സമയത്തൊക്കെ മുഖ്യമന്ത്രിക്കും അഭിമാനത്തോടെ തല ഉയർത്തി പറയാമായിരുന്നു, ഇതുപോലെ ഞങ്ങൾക്കും ഒരു പദ്ധതിയുണ്ട്, അതാണ് കേരളയിൽ, അതിന് കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ട് അല്ലെങ്കിൽ സഹായമുണ്ട്, അതല്ലെങ്കിൽ സഹായം ഭാവിയിൽ വേണം എന്നൊക്കെ പറയാമായിരുന്നു. അവിടെ സമർത്ഥമായി അദ്ദേഹം നിശബ്ദത പാലിച്ചു. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ തന്നെ മറുപടി ചിലപ്പോൾ ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അവിടെ നിശബ്ദത പാലിച്ചു. ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ പാർട്ടിയും പാർട്ടി നയിക്കുന്ന സംസ്ഥാന ഭരണകൂടവും വ്യക്തമാക്കുന്നത് വമ്പൻ അഴിമതി തന്നെയാണ്. നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഏവർക്കും, ഏത് കൊച്ചുകുട്ടിക്കും പച്ചവെള്ളം പോലെ മനസ്സിലാകുന്ന കാര്യമാണ് കേരളയിൽ പദ്ധതി. 1,00,000 കോടി രൂപയിലധികം വരുന്ന ചിലവ് ഈ സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയുമായിരുന്നു എങ്കിൽ, അതിനുള്ള വിഭവ സമാഹരണം നടത്താൻ കഴിയുമായിരുന്നുവെങ്കിൽ, ഈ ഓണക്കാലത്ത് ഇപ്പോൾ KSRTCയുടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എന്താ, ഓണക്കാലത്ത് ആരും ദയവ് ചെയ്ത് പിരിവ് ചോദിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുത്, ഞങ്ങൾക്ക് 6 മാസമായി ശമ്പളം കിട്ടിയിട്ട് ഓണക്കോടി വാങ്ങി കുട്ടിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് KSRTC ജീവനക്കാരി കരയുന്ന ആ ഒരു വീഡിയോ വൈറലാണ് ഇന്ന്. ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്നവർ, പൊതു സ്വത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്നുമല്ല എന്ന് പറയുന്നവർ, ഇങ്ങനെയുള്ള നിസാര കാര്യങ്ങളിൽ പോലും പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനം. അങ്ങ് പറഞ്ഞ പോയിന്റ് ഒരു ഒരു പ്രേക്ഷകർ എനിക്കിപ്പോ അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് വായിക്കാം. ഓണപ്പിരിവുകാരുടെ അറിവിലേക്ക്, ഈ വീട്ടിൽ താമസിക്കുന്നത് കഴിഞ്ഞ 2 മാസമായി ശമ്പളം ലഭിക്കാത്ത KSRTC ജീവനക്കാരനാണ്, ദയവായി പിരിവ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്, അപേക്ഷയാണ്. ഇങ്ങനെയൊരു സംസ്ഥാനത്താണ്, ഇങ്ങനെയൊരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ പദ്ധതിയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പ്രധാനമന്ത്രി അങ്ങ് പോയപ്പോഴാണ് ഈ രീതിയിലുള്ള ചർച്ചകളിലേക്ക് വരുന്നത്.
അങ്ങിപ്പോ ചോദിച്ചതുപോലെ തന്നെ അത്രയ്ക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ആ വേദിയിൽ ഇരുന്നു കൊണ്ട് പറയണമായിരുന്നു, സാറേ കേരളയിൽ ഞങ്ങൾക്ക് കിട്ടണം, കിട്ടിയേ മതിയാകൂ എന്ന്.